പാപ്പോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചെമ്മീൻ മപ്പാസാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മപ്പാസാണത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ മപ്പാസാണ്. ഇതിനായിട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ എടുത്ത് കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം കുരുമുളക് പൊടി, എല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. രണ്ട് പേർക്ക് കൂട്ടാനുള്ള അളവിനാണ് ഉണ്ടാക്കുന്നതാണ് കുറച്ചുണ്ടാക്കുന്നത്. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെമ്മീനൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ വറുക്കാനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഫ്ലെയിം ഓൺ ആക്കി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് മീനൊന്ന് വറുത്തെടുക്കാം. ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഏത് മീനെ കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ ഇതൊന്ന് വറുത്തെടുത്ത ശേഷം ഉണ്ടാക്കുമ്പോഴായിരിക്കും ഇതിനെ നല്ലൊരു രുചി വരുന്നത്. പട്ടയ്ക്കും ഇതുണ്ടാക്കാം. ഒരു ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട്, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇറക്കി വയ്ക്കാം. അത് കഴിഞ്ഞ മറ്റൊരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാള കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്കായ, 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും കൂടി ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും.
ഒരു അല്പനേരം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ച ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർക്കുന്നത്. ഇത് ചേർത്ത് ഒന്ന് പഴച്ചു കൊടുക്കാം. ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അല്പം കുരുമുളക് പൊടി. നമുക്ക് ഒന്നും കൂടി വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്ത് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചാൽ ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. പിന്നെ പച്ചമണം മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ച രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ച് യോജിപ്പിച്ച് ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഒന്ന് ഫ്ലെയിം കുറച്ചൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച ചെമ്മീൻ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ച ഒന്നാം പാൽ കൂടി ചേർത്ത് ഒന്ന് ചൂടായതിനു ശേഷം അല്പം മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കും. ഒരു അര ഗ്ലാസ് നല്ല മുഴുത്ത ഒന്നാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കും. ഇതിലേക്ക് അല്പം മല്ലിച്ചപ്പ് കൂടി ചേർത്ത് നമ്മുടെ ചെമ്മീൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മപ്പാസാണത്. ഇത് അപ്പത്തിനും പുട്ടിനും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു മപ്പാസാണത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വാങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മപ്പാസാണിത്. ഇത് എല്ലാവിധ മീനും കൊണ്ടും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.